ഈ നമ്മുടെ പുറകെ നമ്മുടെ പൊക്കത്ത് കുരങ്ങ് കേറി. യുക്കേല് ആനയുണ്ടോ? അവിടെ നിന്ന് ട്രെയിൻ വരുന്നുണ്ട്, കണ്ടോ? ഫ്രണ്ടിലേക്ക് നോക്കടാ. അതിന് നീ വൈറ്റ് കങ്കരുവിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അവൻ ചാടിക്കേറി പോയതിന്റെ പാടാണ് ഈ കാണുന്നത്. ഇനി നമുക്ക് പറ്റുവച്ച ജിറാഫിനെ കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും മുമ്പോട്ട് പോയി നോക്കാം. മഴ പിന്നെയും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പക്ഷെ അവിടെ സൂര്യൻ ഉണ്ടല്ലേ പൊക്കത്ത്. ജിറാഫിനെ കാണുന്നു പറയുന്നുണ്ട്. പിന്നെ ഈ ആഫ്രിക്കൻ മങ്കീസ് മങ്കീസിനെ കാണുന്നു പറയുന്നുണ്ട്. പിന്നെ നമ്മള് നേരെ മങ്കീസിനെ കാണാൻ പോവാണ്. ഇവിടെയും ആ ഒരു ഗേറ്റ് അവര് തുറന്നു വന്നിട്ടുണ്ട്. നമ്മളൊരു മൂന്ന് വണ്ടിയുണ്ട്. നമ്മള് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ അകത്തും ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു ഹട്ടിന്റെ അകത്ത് നേരെ എന്റെ ഉള്ളിലേക്ക് പോവാ. നോ ഫീഡിംഗ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഓ, ഇത് കൊള്ളാട്ടോ. ഒരു വൈബ് കൊള്ളാല്ലേ മൊത്തത്തില്. കാണാനായിട്ട് നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഷേ, എടാ നമ്മുടെ അവിടെ സഫാരി പാർക്ക് ഇല്ലെന്ന് തോന്നണല്ലേ. സഫാരി പാർക്കൊക്കെ കൊരങ്ങൻ കൊരങ്ങൻ ഇവിടെ താഴ്ത്ത്. നീ വരുന്ന ഇങ്ങോട്ടാണോ വരുന്നേ? ഓ, എന്തോ അവിടെ ഇത് ജിമിട്ട സൈസ്. അവനെന്തോ കുഴിയൊക്കെ കുഴിച്ച് നോക്കുന്നുണ്ടല്ലോ അവിടെ. അവൻ എന്തോ സംഭവം കണ്ടുപിടിക്കാൻ വേണ്ടിട്ടുള്ള ലക്ഷണത്തിലാന്ന്. ഹലോ കൊരങ്ങ, കൊരങ്ങ വിളിച്ചപ്പോ തിരിഞ്ഞു നോക്കി. അനുവേ, നീ കറക്റ്റ് ആയിട്ട് നോക്കി. ഹലോ എന്നൊക്കെ. അവൻ എന്താ ഇതെന്ത് ഈ പെറുക്ക് തിന്നുന്നവര് നോക്കിയേ. പുഴുവിനെ ഇതിന് മാത്രം പുഴുവുണ്ടോ അവിടെ? ഇതൊക്കെ എങ്ങനെ പെറുക്കി തിന്നണല്ലേ. ഇവിടെ ഫുഡ് ഫുഡ് വലിയൊരു ഫോറസ്റ്റ് ഇതിന്റെ ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ സമ്മറിൽ വന്നാലാണ് ആ ഒരു ഭംഗി കിട്ടത്തുള്ളൂ. ഇങ്ങനെ നമുക്ക് ഒരുപാട് ടോയ്സ് അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാ മരത്തേരും ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കെ നമുക്ക് കാണാൻ പറ്റും. അവരുടെ എന്റർടൈൻമെന്റ് അവർക്ക് ബോറടിക്കത്തില്ല അല്ലേ. അല്ലെങ്കിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടേ നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കില് നമ്മള് ഹോൺ അടിച്ചിട്ട് വെയിറ്റ് ചെയ്താൽ മതി, ഇതിന്റെ ആൾക്കാര് അസിസ്റ്റൻസ് വേണ്ടിട്ട് വരും. നീ വരുന്നത് കള്ളൻ കാണാനായിട്ട്. അയ്യോ, ഇതേ നടന്നു പോണത്. ആ കാറിന്റെ അടുത്തേക്ക് പോകുന്നത് അവൻ കൈയിട്ട് കാണിച്ചതാ ചെന്ന്. ആണോ കൈയിട്ട് കാണിച്ചത്? ഇവിടെ നല്ല ഫ്രെയിം ഇത്. അയ്യോ, എന്നെ രസം കാണാനായിട്ട്. എടാ ഇരിക്കണ ഇരിപ്പ് കണ്ടോ അത്. മോനെ, നല്ല രസമുണ്ടാ കുറങ്ങനെ കാണാൻ. അടിപൊളി. എന്തെങ്കിലും ഇട്ടു കൊടുക്കോ നോക്കിട്ടിരിക്കുന്നുണ്ടാ. അവന് ഒളിഞ്ഞു നോക്കുന്നേ കണ്ണാടി. പരിപാടാ എന്തെങ്കിലും നിനക്ക് തരാൻ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിട്ട് കണ്ടാ കൈ പുറത്തിട്ടത്. നിനക്ക് എന്താടാ എന്നെ കൂടെ കൊണ്ടുപോടാ. അത് കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടി എടുക്കത്തില്ലായിരിക്കും അല്ലേ. ഹലോ, ഇങ്ങോട്ട് കൂടി അവനെ കണ്ണാടിയുടെ പൊക്കത്ത് ഇങ്ങനെ ഇരിക്കണുണ്ട്. എന്ത് എടുക്കാൻ പറ്റിയല്ല. രണ്ട് കായും കാലും എന്തൊക്കെയോ ചവച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഈ ഒരു മങ്കിനെ നോക്കി ഇങ്ങനെ നിക്ക. നമ്മുടെ പുറകെയൊക്കെ ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. സൈഡിൽ കൂടെ ഒക്കെ വണ്ടികൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അവരെല്ലാരും നിർത്തി ആ കൊരക്കനെ നോക്കിക്കൊണ്ടിരിക്കുക. നമ്മുടെ പുറകിലാണെങ്കിലും നല്ല ക്യൂ ഉണ്ട്. നോക്കി പുറകിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ ക്യൂവിൽ നിക്കുക. പോട്ടെ, ഞങ്ങളെ സമയം പോണു. ആ, അവൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. ഫ്രണ്ടി പോയിരുന്നു. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരന്റെ ബന്ധുവിനെ കണ്ടു കിട്ടിയെന്ന്. അനുവിനെ കണ്ടില്ല, അത് കാരണം അനു നോക്കുന്ന പോലെ തന്നെ നോക്കണത് പൊക്കത്തേക്ക്. അയ്യേ, കാട്ട് കിട്ടവര്. ഇങ്ങോട്ട് വാടാ. നമ്മുടെ പുറകെ നമ്മുടെ പൊക്കത്ത് കുരങ്ങ് കേറി. ഇറങ്ങിയോ ഇല്ലെന്ന് അറിഞ്ഞില്ല. നമ്മുടെ വണ്ടിയുടെ പൊക്കത്തുണ്ടെന്ന് തോന്നണ. ഇവിടെ വേറൊരു കുരങ്ങൻ ഇതിലേ നടന്നു പോകുന്നുണ്ട്. അവര് നോക്കുന്നുണ്ട്. നമ്മുടെ പുറകിലായിട്ട് വന്ന് അവൻ ഇറങ്ങി ചാടി ഇറങ്ങി. ആ ഒരു കുരങ്ങൻ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. നമ്മളിനി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ മൊത്തം നമുക്ക് മങ്കീസിനാണ് നമുക്ക് കാണാൻ പറ്റുക. ഇവിടെ എനിക്ക് ഈ ഒരു എൻവയോൺമെന്റ് ഇഷ്ടപ്പെട്ട്. ഒരു ക്രിയേറ്റ് ചെയ്തേക്കുന്ന രീതിയും അല്ലേ. അവിടെ കുരങ്ങന്മാർ അങ്ങോട്ടേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ബൗണ്ടറീസ് ഒക്കെ അവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓ, ഇത് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉണ്ടല്ലേ. നമ്മുടെ ഊഞ്ഞാല് പോലെയൊക്കെ
അവർക്ക് അവരുടെ എന്റർടൈൻമെന്റ് ഇതൊരു ക്രിസ്മസ് ട്രീ തൂക്കിയിട്ടാണ് ഇവിടെ കണ്ട കുരങ്ങന്മാർക്ക് മറ്റേ സ്ലൈഡ് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ടോയ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിന്റെ അടിയിലേക്ക് നേരെ വെള്ളമാണ്, അവിടെ ഒരു പോണ്ട് പോലെ കെട്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ നേരത്തെ നമ്മുടെ കണ്ണാടിയില് കയറിയ കുരങ്ങനില്ലേ, അതിന്റെ കാൽപ്പാടാണ് ഈ കാണുന്നത്. അവൻ ചാടിക്കേറി പോയതിന്റെ പാടാണ് ഈ കാണുന്നത്. നമ്മളങ്ങനെ തിരിച്ച് ആ ഒരു എക്സിറ്റിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് മറ്റേ ഗേറ്റ് അടച്ചിട്ടേക്ക് വരണം. ഇനി നമുക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റും, അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇവിടെ നമ്മൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ട്രെയിൻസ് ഉണ്ട്, അപ്പൊ അതിന്റെ ട്രാക്കുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതെന്തോ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ, അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള സംഭവം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് കുഞ്ഞു കുഞ്ഞു ട്രാക്സിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ട്രാഗോമൽസിൽ പോയപ്പം കണ്ടില്ലേ, അതേപോലത്തുള്ള ട്രാക്കുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. അതിനേക്കാളും കുറച്ചും കൂടെ വലിയ ട്രാക്കാണിത്. അവിടുത്തെ തീരെ നാരോ ആയിരുന്നു, ഇത് കുറച്ചും കൂടെ വലിയ ടൈപ്പ് ട്രാക്കുകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങോട്ടേക്ക് റോഡിന്റെ നടുക്കൂടെയൊക്കെ നമുക്ക് ആ ഒരു ട്രാക്ക് കാണാൻ പറ്റും. ഇത് ആ ഒരു ട്രാക്കാണ്, അവിടെ നിന്ന് വന്ന ട്രാക്ക് ഈ റോഡിലൂടെ കയറി പോയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ കണ്ടില്ലേ, ഇതവിടെ പ്രത്യേകം എഴുതിച്ചിട്ടുണ്ട്, സ്ട്രിക്ട്ലി നോ എൻട്രി, ദിസ് ഈസ് നോട്ട് എ ഫുട് പാത്ത് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അങ്ങോട്ടേക്ക് ആ ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കൊക്കെ നമുക്ക് ആ ഒരു ട്രെയിൻ അവിടെ നിന്ന് ട്രെയിൻ വരുന്നുണ്ട് കണ്ടാ. ഫ്രണ്ടിലേക്ക് നോക്കടാ, ഫ്രണ്ടിലൊരു ഗ്രീൻ ട്രെയിൻ കണ്ടാ. ആ വരുന്നുണ്ട് ആ ട്രെയിൻ കണ്ടില്ലേ, നമുക്ക് ഇവിടെ വരുമ്പോ കറക്റ്റ് ആയിട്ട് ആ വ്യൂ കിട്ടും. ഓക്കെ, അതാണെങ്കിൽ ഹോണൊക്കെ അടിക്കുന്നുണ്ട്. എനിക്ക് കൊള്ളാമല്ലോ, വയലറ്റും വയലറ്റ് കളറാണ്. ആ ഒരു ട്രെയിൻ ഇതിലെ പാസ് ചെയ്ത് പോകുന്നുണ്ട്, കുറെ കുട്ടികൾ അതിൻ്റെ അകത്ത് ഇരിപ്പുണ്ട്. ഓ, ഓരോ കമ്പാർട്ട്മെന്റിലും നമുക്ക് കയറി ഇരിക്കാൻ പറ്റും. അവരുടെ ആളാണ് ബാക്കിൽ ഇരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇതേപോലെ എല്ലായിടത്തും തന്നെ നമുക്ക് ഇതേപോലെ ഇലക്ട്രിക് ഫെൻസിങ് കാണാൻ പറ്റും. ആനിമൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് ഒരുപാട് ആനിമൽസിനെ കാണാൻ പറ്റും. അതെന്ത് ഓസ്ട്രിച്ച് ആണോ അത്? ഇവിടെ നമുക്ക് ഒരുപാട് വേറെ കുറെ ആനിമൽസിനെ കാണാം. അതിന്റെ പേരൊന്നും കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇവിടെയാണ് ഇനി എക്സിറ്റ്, പാർക്കിംഗ്, റീ എൻട്രി. ആൻഡ് ഓ, ഇവിടെ റീ എൻട്രി ഉണ്ടല്ലേ, നമുക്ക് വേണമെങ്കിൽ ഒരു വട്ടം കൂടെ വേണമെങ്കിൽ കറങ്ങി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇവിടെ റീ എൻട്രി ബോർഡ് ഒക്കെ കാണാൻ പറ്റും. ഇവിടുന്ന് റൗണ്ട് അബൌട്ട് നേരെയാണ് നമുക്ക് എക്സിറ്റ്. ഇവിടെ നമുക്ക് ടോയ്ലറ്റ് ഉണ്ട്, ടോയ്ലറ്റ് ദിസ് വേ. ഇത് ഇവിടുത്തെ പിക്നിക് ഏരിയ ആണ്. അപ്പം ഒരുപാട് എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസും പിന്നെ നമുക്ക് വന്ന് ഇരിക്കാനും നല്ല ഷട്ട് ടൈം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടുള്ള പരിപാടീസ്. ഒന്ന് ബോട്ടിംഗ് പോലെ ഒന്ന് സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. സ്വാൻ ബോട്ട് അവിടെ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് ഇവിടെ അവസാനമായപ്പോ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ റീ എൻട്രിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് ഒന്നുകൂടെ വേണമെങ്കിൽ കറങ്ങിയൊക്കെ പോവാൻ പറ്റും. പക്ഷെ ഇപ്പൊ എന്തായാലും സമയം പോയതുകൊണ്ട് അവിടെ കുറെ ഒക്കെ ക്ലോസിങ് ആയി, ഇപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് ഒന്നും ആക്സസ് കിട്ടിയില്ല. വരുവാണെങ്കിൽ രാവിലെ തന്നെ വന്നാലാണ് നമുക്ക് ഇതെല്ലാം ചുറ്റിക്കറങ്ങി കണ്ട് പോവാൻ പറ്റത്തുള്ളൂ. ഇവിടെ നമ്മൾ വന്നപ്പം ഇവിടെ ഇതിലായിട്ട് പാർക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ കണ്ടില്ലേ ഓസ്ട്രേലിയൻ വോക്കബോട്ട്, വോക്കബോട്ട് അല്ലേ, അതെ വോക്കബോട്ട് എന്ന് പറഞ്ഞിട്ട് എലഫന്റ് മെഡോസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊക്കെ കാണാൻ പറ്റും. അവിടെ നമുക്കൊരു ടെന്റ് പോലെ ഒക്കെ എന്തൊക്കെയോ കെട്ടിയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോയി നോക്കാം. ഇവിടെ നമുക്ക് എലഫന്റ് മെഡോയിൽ വല്ല എലഫന്റ് ഉണ്ടാവും. ഇവിടെ യു കെയില് ആന ഉണ്ടോ? നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ കാണാൻ പോകുന്നത് ഏഷ്യൻ എലിഫന്റ്സിനെയാണ് കാണാൻ പോകുന്നത് എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ഹോപ്ഫുള്ളി കാണാൻ പറ്റുമായിരിക്കും. കം ആൻഡ് മീറ്റ് അവർ ഏഷ്യൻ എലിഫന്റ്സ്. ഇവിടെ നമുക്ക് എലിഫന്റ് ഷോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ നമുക്ക് ഇതേപോലെ സീറ്റിംഗ് പരിപാടി ഒക്കെ കുറച്ച് ടൈമിംഗ് തന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമുകളിൽ ഇവർ ഓരോ ഷോകൾ നടത്തുന്നായിരുന്നു. ഓ, ആ സമയത്ത് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് ഇത്. അതിന് ഓരോ സമയം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മള് താമസിച്ചു വന്നത് കൊണ്ട് ഇവിടെ നമുക്ക് ആനേനെയും ആനയും ഇല്ല, ഒരു കൂടെ ഇല്ല. ഇവിടെ നമുക്ക് കണ്ടില്ലേ ഇതേപോലെ സീറ്റിംഗ് ഒക്കെ ആയിട്ട് കണ്ടില്ലേ, നമ്മുടെ മറ്റേ സ്റ്റേഡിയത്തിലൊക്കെ ഉണ്ടാവത്തില്ലേ, അതേപോലുള്ള സീറ്റിംഗ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് അവർ ഷോയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഒരു കുഞ്ഞി ആനയുടെ ഒരു ഡെമോ കാണാൻ പറ്റും. ഇവിടെ ആനയില്ല, ആന ഇനി വേറെ എങ്ങോട്ടെങ്കിലും പോയോ എന്നുള്ളത് അറിയത്തില്ല. ഈ ഒരു ഫീൽഡിലായിരിക്കും ആനയുടെ ഷോയും കാര്യങ്ങളൊക്കെ നടക്കുക. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് യു മേ ഡു ആസ് മെനി സർക്യൂട്ട്സ് ഓഫ് ദ സഫാരി പാർക്ക് ആസ് യു വിഷ് ടുഡേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര വട്ടം പോകണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടിയും കൊണ്ട് നമുക്ക് പോകാൻ പറ്റും. ദേ ഓസ്ട്രേലിയൻ വോക്കബോട്ട് എന്ന് പറഞ്ഞിട്ട് പോകുന്ന വഴി നമുക്ക് കാംഗ്രൂവിനെ ഒക്കെ കാണാൻ പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടല്ലോ. ഇവിടെ നെക്സ്റ്റ് 1 kilometer എന്ന് പറഞ്ഞിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷെ ഇതിപ്പം ക്ലോസ്ഡ് ആണോ? ഇത് ക്ലോസ് ആയി, ഇതിന്റെ ടൈം കഴിഞ്ഞു. ഇതിന്റെ ഓപ്പൺ ടൈം 10:45 to 3:30 PM ആണ്. നമ്മൾ 1 kilometer നടന്ന് കാണാൻ വേണ്ടിട്ടുള്ളതുണ്ട്. ഇവിടെ നമുക്ക് ഒരുപാട് ഓസ്ട്രേലിയൻ കംഗുരൂസിനെ കാണാം. ഇതെല്ലാം ചെറുതാണ്, വലിയതൊന്നുമല്ല, എല്ലാം ചെറിയ ചെറിയ കംഗുരൂസിനെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഞാൻ ആദ്യമായിട്ടാ വൈറ്റ് കംഗുരൂവിനെ കാണുന്നത്. ഒരു വൈറ്റ് കംഗുരൂവിനെ നമുക്ക് അതിന്റെ അകത്ത് കാണാൻ പറ്റും. അന്ന് അനങ്ങിയതായി കറക്റ്റ് വ്യൂ കിട്ടിയാണ്. എന്തോ അവൻ ചുരണ്ടിക്കൊണ്ടിരിക്കുക അവിടെ, കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ല. ആകെ ഒരു വൈറ്റ് കംഗുരൂ തന്നെയാണ് കണ്ടത് ഇവിടെ. അതിന്റെ പുറകിലാണെങ്കിൽ ഓസ്ട്രിച്ച് ഉണ്ട്. അനുമതി, വൈറ്റ് കംഗുരൂവിനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ആദ്യമായിട്ട് ഞാൻ നല്ല വൈറ്റ്, ബാക്കിയെല്ലാം ബ്ലാക്ക്, ബാക്കിയെല്ലാം ബ്ലാക്ക് കളറാണ്, ആ ഒരെണ്ണം മാത്രമാണ്. അതെങ്ങനെയായിരിക്കും മാത്രം വൈറ്റ് പറഞ്ഞത്? മെയിൻ ശത്രു, മീൻ പിടിക്കാൻ പോകുന്ന മെയിൻ ശത്രുവിനെ നമുക്ക് ഇവിടെ കാണാം. സീ ലയൺ ബീച്ച് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇതിന്റെ പൊക്കത്തായിട്ട് അപ്പൊ അതിന്റെ ഷോ നടക്കുന്ന ഒരു സെന്റർ ആണ് ഈ കാണുന്നത്. പക്ഷെ നമ്മള് ലേറ്റ് ആയി പോയി, നമ്മളെല്ലാം കൊണ്ടും നമ്മള് ലേറ്റ് ആണ്. ഇവിടെ നിന്നാലേ കണ്ടില്ലേ, ഓ ഇതിനകത്തുണ്ട് കേട്ടോ, അതിന്റെ അത് നമുക്ക് കാണാൻ പറ്റുന്നേ. ഗ്ലാസ് ഉണ്ട്, ഗ്ലാസിന്റെ അകത്ത് ഇവിടെ മൊത്തം വെള്ളമാണ്, ഈ കാണുന്ന മൊത്തം വെള്ളമാണിത്. അതിന്റെ പൊക്കത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും, മേളയ്ക്ക് കയറി കഴിഞ്ഞാല് കാണാൻ പറ്റും. ഇത് പക്ഷെ നമ്മുടെ അവിടെ ഉള്ളത് മറ്റേ ആണ സൈസ് അല്ലേ, ഇത് കുറച്ച് ഡൈറ്റിംഗിൾ ആയിട്ടുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. എല്ലാരും ഇതേ കണ്ട പോണ കണ്ട, ഇതേപോലെ അവന്മാരിങ്ങനെ പാറി പറന്ന് നടപ്പുണ്ട്. എടാ ഇവന്മാര് ഇത് തലതിരിഞ്ഞൊക്കെ കറങ്ങുന്നു നീന്തണ്. നമുക്ക് ഇവിടെ നിന്നിട്ടാണ് ആ ഒരു ആക്ടിവിറ്റി നമുക്ക് കാണാൻ പറ്റുന്നത്. ആൾക്കാർക്ക് മൊത്തം ഇവിടെ നിൽക്കാം, അവരുടെ ഷോയും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടില്ലേ. ഇതിന്റെ ഒക്കത്തേ കയറി അവർക്ക് ബോളൊക്കെ ഇട്ട് കൊടുത്ത് നീന്തി മറിഞ്ഞൊക്കെ കളിക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ജംഗ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് ആണ്. ഇവിടുത്തെ സുവനീഴ്സും കാര്യങ്ങളെല്ലാം മേടിക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ്. ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഇതെല്ലാം ക്ലോസ്ഡ് ആയി, നമ്മൾ വന്ന ടൈം വളരെ മോശമായത് കാരണം തന്നെ ഇതെല്ലാം ക്ലോസ്ഡ് ആയി. ഇതുണ്ടല്ലേ ഈ ഒരു കുട്ടിയെ കണ്ടല്ലേ, എന്ന് പറഞ്ഞാൽ മറ്റേ അംബർലയാണ്. നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെയാണ്. ഡേ ടൈം കുറവാണല്ലോ, വലിയ ആക്ടിവിറ്റീസും പരിപാടിയൊന്നും ഇല്ല, വേഗം തന്നെ ക്ലോസ് ആവും ഇതേപോലെ തന്നെ. അപ്പം അത് കാരണം ഇതെല്ലാം ഷട്ട് ചെയ്ത് വെച്ചേക്കുവാണ്. നമ്മുടെ ഭാഗ്യം കൊണ്ട് ഇതും ക്ലോസ് ആണ്, കണ്ടല്ലേ. ഒരുപാട് ഇവിടുത്തെ ആനിമൽസിൻ്റെ ഒക്കെ ടോയ്സും കാര്യങ്ങളൊക്കെയാണ് നമുക്കിവിടെ കാണാനുള്ളത്. പിന്നെ സൂനേഴ്സും ഒക്കെ ഉണ്ട് ഈ ഒരു പാർക്കിൻ്റെ, സഫാരി പാർക്കിൻ്റെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സഫാരി പാർക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നമ്മൾ വന്നപ്പോൾ എന്തായാലും ലേറ്റ് ആയിപ്പോയി, നമ്മൾ കുറച്ചും കൂടെ നേരത്തെ വന്നിരുന്നെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റിയാണ്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്ലോസ് ആയി. അനു എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു സഫാരി പാർക്കിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ? നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കുറെയൊക്കെ നമുക്ക് പറഞ്ഞ പോലെ മിസ്സായി. നേരത്തെ വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഡേ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ ഇനി വേറെ വല്ല സഫാരി പാർക്കും നമ്മുടെ അവിടെ ഉണ്ടോ എന്ന് നമ്മള് അല്ലേ, കുറച്ചും കൂടി നല്ല രസമുണ്ട്. ഈ ആനിമൽസ് ഒക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കും. നമ്മൾ ഈ കേജിന്റെ അകത്ത് ഇങ്ങനെ കാണുന്നതിനേക്കാളും അവരിങ്ങനെ ഫ്രീ ആയിട്ട് സൂവിന്റെ അകത്ത് കേജിന്റെ അകത്ത് അവരെ കാണുന്നതിനേക്കാളും ഇങ്ങനെ അവർ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കാണുന്ന പ്രത്യേകതയാണ്. പിന്നെ ക്ലൈമറ്റും ഇന്നത്തെ അത്ര ഇതല്ലേ. ഇനി നമുക്ക് അടുത്ത വേറെ വല്ല സഫാരി പാർക്കിൽ പോകാനായിരിക്കും. പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലല്ലേ? റേറ്റ് ഇത്തിരി കൂടുതലാണ്, അപ്പോഴൊന്നും കണ്ടില്ല, പക്ഷെ അവിടെ നഷ്ടമായി. എന്നാലും കൊള്ളായിരുന്നു, നമ്മൾ എൻജോയ് ചെയ്തു. അപ്പൊ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നടത്താണ്. യുക്കെ അടിപൊളി വീഡിയോസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പൊ അതുവരേക്കും ബൈ.